അവ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാണ് ആദ്യമായി ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സാൽവേഷനോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ അവസാനത്തെ ദിനമായ ഇന്ന് തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്ക് വരുന്ന വഴികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസങ്ങളിൽ ചുറ്റുപാടുകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒന്ന് രണ്ട് വാക്ക് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മതങ്ങളും ദർശനങ്ങളുമുള്ള മതവിശ്വാസികളും മതനിഷേധികളുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഒട്ടേറെ രംഗങ്ങളിൽ ഇത്തരം ആളുകളുമായി നാം ഇടപഴകുകയും സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ സമ്പർക്ക നിമിത്തം നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സ്വഭാവങ്ങളിലുമൊക്കെ പലതും കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്നതും സമർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത വണ്ണം ഏവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ദുസ്വാധീനങ്ങളെ ഫലപ്രദമായി ചെറുക്കുവാൻ പ്രതിരോധിക്കുവാൻ അവർക്ക് സാധിക്കും. വിശ്വാസം ദുർബലമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആരുമായൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവോ അവരിൽ നിന്ന് അവനറിയാതെ തന്നെ പലതും ഇവനിലേക്ക് സംക്രമിക്കും, അറിയാതെ കടന്നുകൂടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം ആളുകളും വിശ്വാസം സ്വീകരിക്കുന്നത് മതപ്രമാണങ്ങളിൽ നിന്നല്ല, മറിച്ച് താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന്, താൻ വളർന്നു വന്ന കുടുംബത്തിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, പാരമ്പര്യമായുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും വിശ്വാസങ്ങൾ കൈക്കൊള്ളുന്നത്. മറ്റ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കപ്പെട്ടൊരു തത്വമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെയല്ല. പാരമ്പര്യങ്ങൾക്കോ നാട്ടു നടപ്പുകൾക്കോ ശ്രുതികൾക്കോ കേട്ടുകേൾവിക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ലാത്ത മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മറ്റ് മതവിശ്വാസികളുമായി നമുക്കുള്ള വ്യത്യാസം അതാണ്, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതെന്തോ അതാണ് ഇസ്ലാം. നാട്ടിൽ എത്ര ഉപ്പാപ്പമാരെ കാലം മുതൽ നിലനിൽക്കുന്ന വിശ്വാസമാണെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് മനസ്സിലായാൽ ആ വിശ്വാസം സസന്തോഷം കൈയൊഴിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മദ്രസകളിലൊക്കെ നമ്മൾ അഖീദ എന്നാണ് പറയാറുള്ളത്. അഖായിദിന്റെ പുസ്തകം, അഖ്ലാഖിന്റെ പുസ്തകം എന്നൊക്കെ മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ദീനിയാത്ത് അമലിയാത്ത്, ദീനിയാത്ത് വിശ്വാസ കാര്യങ്ങൾ, അമലിയാത്ത് അനുഷ്ഠാന കാര്യങ്ങൾ. ഇന്ന് നമ്മൾ അഖായിദ് അഖ്ലാഖ് എന്ന് പറയും. നമ്മുടെ അഖീദ എന്താണെന്നും മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളുമായി നാം വേർപിരിയുന്ന രംഗങ്ങൾ ഏതാണെന്നും വ്യത്യാസങ്ങൾ എന്താണെന്നും വ്യക്തമായി നാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാനിനെ, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശരിക്കും സംരക്ഷിച്ച് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ ആഴത്തിൽ പഠിച്ച് ഒരു മതതാരതമ്യ പഠനം നടത്തിയിട്ടേ പുറത്തേക്കിറങ്ങാവൂ എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാർക്കും സാധ്യവുമല്ല, വളരെ കുറച്ചാളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതേസമയം നമ്മൾ നമ്മുടെ യഥാർത്ഥ വിശ്വാസം എന്താണെന്നും പ്രമാണങ്ങളിലുള്ള വിശ്വാസം എന്താണെന്നും നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലൊക്കെ വിശ്വസിച്ചു പോരുന്നത് എന്താണെന്നും വകതിരിച്ചു മനസ്സിലാക്കി നമ്മുടെ അഖീദ കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളതിനെ ചെറുക്കുവാനും മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കും. ഞാനിത് പറയാൻ കാരണം, മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗവും അന്ധവിശ്വാസങ്ങളിൽ അകപ്പെടുന്നതിന്റെ പ്രധാന കാരണം അവർ പ്രമാണങ്ങളിൽ നിന്നും വിശ്വാസം സ്വീകരിക്കാതെ നാട്ടിലെ കേട്ടുകേൾവികൾക്കനുസരിച്ച് വിശ്വാസത്തെ രൂപപ്പെടുത്തി എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിനും ആചാരത്തിനും ആധാരമായി വർത്തിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. പക്ഷെ ഇന്നത്തെ വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങൾക്കും ഖുർആനും സ്വഹീഹായ ഹദീസുകളുമായും ബന്ധമില്ല എന്നതാണ് വാസ്തവം. മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം,
അതാണ് പ്രമാണം എന്ന് അടിക്കടി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ട് പോലും ഖുർആനും ഹദീസുമായി ബന്ധമില്ലാത്ത എത്ര ആളുകൾ നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനത്തെ യാതൊരു ഉത്ബോധനവും ഇല്ലാത്ത, ഖുർആൻ പഠിക്കേണ്ടതില്ല, അതിനർത്ഥം മനസ്സിലാക്കേണ്ടതില്ല, അത് എഴുതി കെട്ടാനും കലക്കി കുടിക്കാനും മരിച്ചോന്റെ തലക്കും പുറത്തോതാനും ജാറത്തിന്റെ വേല യാമം മുറിയാതെ ഓതാനുള്ള കിതാബാണ്, അല്ലെങ്കിൽ മൊല്ലാക്കാക്കി കൂലിക്കോതിച്ച് പൈസ കൊടുക്കാനുള്ള കിതാബാണ് എന്ന് വിചാരിക്കുന്ന കൗമിന്റെ സ്ഥിതി പിന്നെ എന്തായിരിക്കും? വളരെ അപകടകരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു, ഇങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെ വിശ്വസിക്കണം എന്നാണ് പലരും പറയുന്നത്. ഞങ്ങളെ ഉപ്പാപ്പമാരായിട്ട് ഞങ്ങളെ ഈ തറവാട്ടിൽ ഈ വിശ്വാസമുള്ളത്, ഞങ്ങളെ ഈ നാട്ടിൽ എല്ലാവർക്കും വിശ്വാസമുള്ളത് എന്നല്ലാതെ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്നോ നമ്മൾ മദ്രസയിൽ വെച്ച് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്നോ പലപ്പോഴും പറയാൻ ആളുകൾക്ക് സാധിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ രണ്ടു കലിമകൾ എല്ലാ വിഭാഗം ആളുകളും അഷ്ഹദു എന്ന മുഖവരിയോടുകൂടി അത് ചൊല്ലി പഠിക്കുന്നുണ്ട്, അർത്ഥസഹിതം പഠിക്കുന്നുണ്ട്. അള്ളാഹു വല്ലാതെ ആരാധന കർഗനില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തു, അതാണല്ലോ ഒന്നാം കലിമയുടെ അർത്ഥം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആ കലിമ അർത്ഥസഹിതം ഉരുവിട്ട് പഠിക്കുകയല്ലാതെ അതിന്റെ താല്പര്യം എന്താണെന്നും അത് എന്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ അതിനെതിരാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ അതിനനുഗുണമാണെന്നും വലിയ വിഭാഗം ആളുകളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതിന് വിരുദ്ധമായ പലതും അവരുടെ ജീവിതത്തിൽ അവരറിയാതെ കടന്നു വരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇസ്ലാമിലുള്ളതാണെന്ന വിചാരത്തിൽ കൊണ്ടു നടക്കുന്ന ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയ എത്രയോ വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ മിക്കവാറും ആളുകൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്ന സത്യം അറിയാത്തവരാണ്. കാരണം ശിർക്കും തൗഹീദും ഏകദൈവ സിദ്ധാന്തവും അതിന്റെ വിപരീതമായ ബഹുദൈവ സിദ്ധാന്തവും നെല്ലും പതിരും എന്ന പോലെ കൂടിക്കലർന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതങ്ങനെ കൂട്ടിക്കലർത്തുക എന്നത് പിശാചിന്റെ അജണ്ടയാണ്. തൗഹീദ് വേറിട്ട് കാണാതെ തൗഹീദുമായി ശിർക്കിനെ കൂട്ടിക്കെട്ടി ഒന്നൊന്നിൽ നിന്ന് വേറിടാത്ത വണ്ണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നത് പിശാചിന്റെ പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. അതിൽ നമ്മൾ അറിയാതെ പൊട്ടുപോവുകയാണ്. പല ആളുകളും പറയാറുണ്ട്, എന്തിനാണ് ഈ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ഇന്നതൊക്കെ ശിർക്കാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നിങ്ങനെ പറയേണ്ട കാര്യം എന്താ? ചെയ്യേണ്ടതങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ബാക്കിയൊക്കെ ആളുകളല്ലാന്ന് മനസ്സിലാക്കൂലേ? തബ്ലീഗ ജമാഅത്തുകാർ പലരും പറയാറുള്ള അതാണ്, നിങ്ങൾ ഈ ശിർക്ക് ബിദ്അത്ത് കുഫ്ർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹറാമ് അതിനെപ്പറ്റി ഇങ്ങനെ വല്ലാതെ പറയേണ്ടതില്ല. യഥാർത്ഥ ഇസ്ലാമിക ജീവിതം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം അങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ബാക്കിയുള്ളതൊക്കെ താനേ പോയിക്കൊള്ളും. അവർ കുറച്ചുകൂടി മോഡേൺ ശൈലിയിൽ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് സംസാരിക്കണം, നിങ്ങൾ ഈ നെഗറ്റീവായ സംസാരം നിർത്തണം എന്ന് പറയും. പോസിറ്റീവായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. സാധാരണക്കാർക്ക് അവർ ഉദാഹരണം പറഞ്ഞു കൊടുക്കും, നമ്മളൊരു ഇരുട്ടുള്ള റൂമിലേക്ക് ഒരു ടോർച്ചങ്ങ് അടിച്ചാൽ ആ ഇരുട്ടിനെ പഴി പറയാതെ തന്നെ ഇരുട്ട് നീങ്ങി വെളിച്ചം അങ്ങ് പടർന്നു അവിടേക്ക്. അതുപോലെ ഇസ്ലാമിക ജീവിതമാകുന്ന യഥാർത്ഥ ടോർച്ച് നിങ്ങൾ മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് അങ്ങ് അടിച്ചു കൊടുത്താൽ അവിടുന്ന് ശിർക്കും ബിദ്അത്തും കുഫറും ഒക്കെ താനേ പോയിക്കൊള്ളും. അതിന് പഴി പറയേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കണമെന്ന് പ്രത്യേകം ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കേൾക്കാൻ നല്ല ചുരുക്കുള്ള വാചകാണെങ്കിലും പ്രവാചകന്മാരുടെ പ്രബോധന ശൈലിയല്ല. പ്രവാചകന്മാരുടെ പ്രബോധന ശൈലി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശൈലിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ എന്ന് പഠിപ്പിച്ചിട്ടാണ് ഇല്ലെന്ന് പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ യാതൊരു ആരാധ്യനുമില്ല, ഇല്ലല്ലാഹ അല്ലാഹു ഒഴികെ. അപ്പൊ അല്ലാഹു പുറം ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായമർത്ഥിക്കപ്പെടുന്ന ഏതേത് ശക്തികളും വ്യക്തികളും ഉണ്ടോ, ലോകത്തറിയപ്പെടുന്ന കള്ള ദൈവങ്ങൾ വ്യാജ ദൈവങ്ങൾ അതേതൊക്കെയുണ്ടോ, അതിനെയൊക്കെ നിഷേധിക്കണം, തള്ളി പറയണം. അതിനുശേഷം മാത്രമാണ് അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ, സാക്ഷാൽ ആരാധന കർഹൻ അവൻ മാത്രമാകുന്നു എന്ന സത്യം പഠിപ്പിക്കുന്നത്. ഇന്നമല്ലാഹു ഇലാഹുൻ, അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന് അങ്ങനെയല്ലോ പഠിപ്പിച്ചത്. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാതൊരു ആരാധ്യനുമില്ല അല്ലാഹുവല്ലാതെ. അപ്പൊ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ ലോകത്ത് അതിനെയൊക്കെ തള്ളി പറയണം, അതിനെയൊക്കെ നിഷേധിക്കണം, അതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന സത്യം നമുക്ക് മനസ്സിലാകണം. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം പറയാറുണ്ട്, കാനന്നാസ് യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുന്തു അസ്അലുഹു അനിശ്ശർരി.
എല്ലാവരും റസൂലുള്ളാഹിനോട്